നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നടന്നത്. അതിലായി XD23 64 33 നമ്പറിനാണ് 16 കോടിയുടെ 1 സമ്മാനത്തിന് അർഹമായിട്ടുള്ളത്. 2022 തിരുവോണം ബമ്പർ കഴിഞ്ഞാൽ കേരള ലോട്ടറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബമ്പർ സമ്മാനമായിരുന്നു ഇത്. എന്നാൽ ഈ ഒരു ബമ്പർ സമ്മാനം പുറത്തു വന്നിട്ടും മണിക്കൂറുകൾക്കകം സാധാരണഗതിയിൽ ഈ 1 സമ്മാനം ലഭിക്കുന്ന ആളെയൊക്കെ തന്നെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ 25 കോടി കേരള ചരിത്രത്തിൽ തന്നെ ഈ ലോട്ടറിയിൽ നൽകുന്ന ആ ബമ്പർ സമ്മാനം, ഓണം ബമ്പർ സമ്മാനം അടിച്ച അനൂപിന്റെ ഇപ്പോഴുള്ള ജീവിതത്തിലെ സാഹചര്യം എല്ലാം തന്നെ, അല്ലെങ്കിൽ അനൂപിന്റെ അവസ്ഥയെല്ലാം കണ്ടുകൊണ്ട് ഈ ലോട്ടറി അടിച്ചയാൾ മിണ്ടാതെ അങ്ങിരിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ മധുസൂദനൻ എന്ന ഏജന്റിനാണ് 1 സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. ആർക്കാണോ എവിടെ നിന്നാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം വന്നിട്ടില്ല, ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഇനി അങ്ങനെ ആണെങ്കിൽ പോലും പുറത്തു പറയാനുള്ള സാധ്യത ഇല്ല എന്നാണ്, മാധ്യമങ്ങളുടെ കണ്ണിൽ തീരപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നും കൂടിയാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ സബ് ഓഫീസിൽ നിന്നാണ് 16 കോടിയുടെ 1 സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് മധുസൂദനൻ വാങ്ങിയത്. ഒരു ജില്ലയിൽ നിന്നും 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം എന്നതാണ് ചട്ടം. അങ്ങനെയാണ് മധുസൂദനൻ താമരശ്ശേരിയിൽ നിന്നും ടിക്കറ്റ് എടുത്തത്. കോഴിക്കോട് നഗരത്തിൽ നിന്നല്ലാതെ താമരശ്ശേരിയിൽ നിന്ന് 16 കോടിയുടെ സമ്മാനം പാലക്കാട് എത്തിച്ചു എന്നുള്ളതാണ് മധുസൂദനന്റെ ഭാഗ്യം. ഇതിലൂടെ കമ്മീഷനായി ഇദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. അതേസമയം ആർക്കാണ് സമ്മാനം എന്നതിൽ ഇതുവരെ കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. ഇനി അഥവാ അങ്ങനെ അറിഞ്ഞാൽ പോലും ആരും തന്നെ മാധ്യമത്തിന് മുന്നിൽ വരുമെന്ന പ്രതീക്ഷയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നമുക്കറിയാം ബമ്പർ കോടി, 25 കോടി അടിച്ച അനൂപിന്റെ പിന്നീടുള്ള അവസ്ഥ എന്താണ്. തന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന് പിന്നീട് ഈ വീഡിയോ പോലും ചിത്രീകരിച്ച അനൂപിന് ഇടേണ്ട ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പൂജ ബെമ്പർ വിജയ് ഇതുവരെ പുറത്തു വരാത്തതാണ് ഇത്തരമൊരു സംശയം ശക്തമാക്കുന്നത്. ആർക്കാണ് സമ്മാനം എന്നത് കൃത്യമായി വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഈ ഭാഗ്യശാലികൾ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരുമോ എന്ന കാര്യവും ഉറപ്പില്ല. കഴിഞ്ഞ പൂജ ബെമ്പർ വിജയ് ഇതുവരെയും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുമില്ല, ആരാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഉള്ള സമാധാനം വെച്ച് ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് കരുതുന്നവർ, ഈ എത്ര കോടി കിട്ടിയാലും വേണ്ട, സമാധാനം മതി എന്ന് കരുതുന്നവർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ആ കോടി വേണ്ടെന്ന് വിചാരിച്ച് ഉള്ള ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് കാണാം. കാരണം അനൂപിന്റെ ഒരവസ്ഥ അങ്ങനെയായിരുന്നു. ഓണം ബമ്പർ ജേതാവിനുണ്ടായ ഈ ദുരനുഭവത്തിന് ശേഷം തിരുവനന്തപുരം സ്വദേശിയായ അനൂപായിരുന്നു തിരുവോണം ബമ്പറിന്റെ 1 സമ്മാനം നേടിയത്. സമ്മാന വിവരം പങ്കുവച്ചുകൊണ്ട് ഇദ്ദേഹം മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി ആളുകളായിരുന്നു അനൂപിന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്, സ്ഥലം, അതിന് തൊട്ടടുത്തുള്ള വിലാസം എല്ലാം പറഞ്ഞു കൊടുക്കുകയും കഴിഞ്ഞ ആ ഈ ബമ്പർ അടിച്ച ദിവസം തൊട്ട് അദ്ദേഹം ഒരു 3 ദിവസത്തേക്ക് തന്നെ ചാനലായ ചാനലുകൾ കയറിയിറങ്ങി നടക്കുകയും അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സ്വന്തം വീട്, ജനിച്ചു വളർന്ന വീട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പിന്നീട് ഇതൊരു ശല്യമായി മാറിയതോടെ അനൂപിനെ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഓണം ബമ്പർ ജേതാവിനുണ്ടായ ഈ ദുരനുഭവത്തിന് ശേഷം ലോട്ടറി ജേതാക്കൾ വിവര മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. പൂജ ബമ്പർ ജേതാവിനെ കണ്ടെത്താൻ മാധ്യമങ്ങൾ വലിയ പരിശ്രമം നടത്തിയെങ്കിലും വിവരം പങ്കുവയ്ക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിലേക്ക് ജേതാവ് എത്തുകയായിരുന്നു. ക്രിസ്മസ് ബമ്പർ ജേതാവും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ റിസൾട്ട് വന്നതിനൊപ്പം മറ്റൊരു ബമ്പർ ജേതാവിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് നിലവിൽ ഇപ്പോൾ. അതായത് ഓണം ബമ്പർ ലോട്ടറി ഈ വിജയി ലോകം മുഴുവൻ അറിയപ്പെട്ട അനൂപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അനൂപ് നാട് വിട്ടു, കേരളം വിട്ട് ഓടി, അതുപോലെ തന്നെ അനൂപ് ഇനി ഒരു കാലത്തും ഇനി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരില്ല എന്നടക്കമുള്ള വാർത്തകളും പരന്നിട്ടുണ്ട്. അനൂപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഒരിക്കൽ ബമ്പർ ജേതാവായ അനൂപിന് ലോട്ടറിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അനൂപിനെ ജീവൻ തന്നെ മാറ്റിമറിച്ചതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പർ. 25 കോടിയായിരുന്നു സമ്മാനം. മകന്റെ സമ്പാദ്യ കുടുക്ക പൊട്ടിച്ചെടുത്ത പണം കൊണ്ടായിരുന്നു അന്ന് ലോട്ടറി വാങ്ങിയത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ലോട്ടറി എടുക്കുമ്പോൾ 1 സമ്മാനം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1 സമ്മാനം തേടിയെത്തതിന് അനൂപ് തന്നെ ആയിരുന്നു. അന്ന് മുതൽ തിരക്കിലാണ് അനൂപ്. സഹായം അഭ്യർത്ഥിച്ച് വീട്ടിലേക്ക് വരുന്നവരുടെ തിരക്ക് കൂടി, സംഭാവനകൾ ചോദിച്ചു വരുന്നവരുടെ തിരക്ക് അങ്ങനെ അങ്ങനെ കൂടിപ്പോയിരുന്നു. ആ തിരക്ക് മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഈ കാണാൻ എത്തുന്നവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്ന
താമസിക്കുന്നവരുടെയും തിരക്ക് കാരണം ഇപ്പോൾ ശ്രീവരാഹ മാർക്കറ്റ് ജംഗ്ഷൻ സമീപമുള്ള വീട്ടിൽ നിന്നും പോലും താമസം മാറിയിരിക്കുകയാണ്. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന അനൂപ് ഒരു നിമിഷം കൊണ്ട് മറിയുകയായിരുന്നു. ലോട്ടറി അടിച്ച ശേഷം നടന്നതെല്ലാം ആലോചിച്ചു പോലും നോക്കാത്ത കാര്യങ്ങളായിരുന്നു എന്നും അനൂപ് പറയുന്നുണ്ട്. അല്പം മനസമാധാനത്തിനായി താമസ സ്ഥലം വരെ മാറേണ്ടി വന്നു. ലോട്ടറി അടിച്ച അന്ന് മുതൽ മനസമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ടില്ല എന്നും അനൂപ് പറയുകയാണ്. എല്ലാവരും ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മനസമാധാനത്തിന് ഒളിവിൽ നാടുവിടേണ്ടി വന്നതാണ് എന്നതാണ് സത്യം. കാര്യങ്ങൾ അങ്ങനെ ആണെങ്കിലും ലോട്ടറിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇപ്പോൾ അനൂപിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്നതിന് പകരം ഇനി വിൽപ്പനയാകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അനൂപ്. ഇന്ന് ഒരു ലോട്ടറി കട അനൂപ് സ്വന്തമായി തുടങ്ങിയിരിക്കുകയാണ്. മണക്കാട് പുതിയ സ്ഥാപനം തുറക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അദ്ദേഹം. ഏതായാലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ജേതാവ് ഒളിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗ്യം വീണ്ടും തുടരെ തുടർന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും പറയരുത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും അനൂപ് കേരളം വിട്ട് ഓടിയിട്ടൊന്നുമില്ല. അനൂപ് ഇവിടെ തന്നെ തുടരുകയാണ്. എന്നാലും താമസ സ്ഥലം ഇനി എവിടെയാണ് എന്താണെന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. ഏതായാലും അനൂപ് കോടി ഭാഗ്യവാൻ എന്ന് പറയുമ്പോഴും സമാധാനത്തോടുകൂടി അനൂപ് ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. ഏതായാലും ന്യൂ ഇയർ ബമ്പർ അടിച്ചിട്ടുള്ള ആ വ്യക്തി ഇനിയുള്ള ദിവസമെങ്കിലും സമാധാനത്തോടുകൂടി ഉറങ്ങുമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.